എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തെ കുറിച്ച് നോക്കാം. ആദ്യമായി ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ അയാൾക്ക് എന്തെല്ലാം സംശയങ്ങൾ ഉണ്ടാകും, പിന്നെ അയാൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളെ കുറിച്ചും ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം എന്തെല്ലാം സംശയങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടാകുന്നത്? ഒന്ന്, പണം എങ്ങനെ കൈകാര്യം ചെയ്യാം. രണ്ട്, ഏത് അസറ്റ് വാങ്ങണം, ഏത് അസറ്റ് വിൽക്കണം. മൂന്ന്, ഏത് സ്റ്റോക്കുകളാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യേണ്ടത്. നാല്, ഒരു മാർക്കറ്റ് തിരുത്തത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. അഞ്ച്, എപ്പോഴാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ക്രമീകരിക്കേണ്ടത്. ആറ്, വില കുറഞ്ഞ തെറ്റുകൾ എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക. ഏഴ്, നിങ്ങളുടെ പണം നിയന്ത്രിക്കാനായി ആർക്കെങ്കിലും പണം അടയ്ക്കണം. ഇനി ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒരു ചെറിയ പുസ്തകത്തിൽ 6 നിക്ഷേപ നയങ്ങളിൽ ഉൾക്കൊള്ളാൻ കഴിയും. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്റിംഗ് ഇൻ ഇറാഷണൽ മാർക്കറ്റ്. ഇനി ആ പുസ്തകത്തിലുള്ള നിയമങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം. മൊത്തമായി 6 നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. ഒന്ന്, നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താൻ മറ്റുള്ളവർക്ക് പണം നൽകരുത്. നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താൻ ഒരാളെ ഏൽപ്പിക്കുക എന്നത് ഒരു മികച്ച കാര്യമല്ല. നിങ്ങളൊരു തെറ്റായ സാമ്പത്തിക ഉപദേശാവിനെ നിയമിക്കുകയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ എന്തെല്ലാം റിസ്ക് ഉണ്ടെന്നും റിസ്കിൽ നിന്നും എത്ര റിട്ടേൺ വരുമെന്നും ഒരു വിപണി നിക്ഷേപിക്കാൻ എത്ര വേണമെന്നും എന്നതിനെക്കുറിച്ചൊന്നും അറിവില്ലായിരിക്കും. രണ്ട്, ഒരു സാമ്പത്തിക പ്ലാൻ ഉണ്ടായിരിക്കണം. കാരണം മാർക്കറ്റിൽ എപ്പോഴും പ്രോഫിറ്റ് മാത്രമല്ല, ചിലപ്പോൾ ലോസും വരാം. അപ്പോൾ എപ്പോഴും ഒരേ സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് ഒരു സാമ്പത്തിക പ്ലാൻ വളരെ അത്യാവശ്യമാണ്. മൂന്ന്, വാങ്ങാനും വിൽക്കാനുമുള്ള അസറ്റ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് വാങ്ങാൻ പാടുള്ളൂ. നാല്, ഏത് സ്റ്റോക്ക് വാങ്ങണം, ഏത് സ്റ്റോക്ക് വിൽക്കണം എന്നറിയുക. വ്യത്യാസ വിഭാഗങ്ങളിൽ അവരുടെ നിക്ഷേപം എങ്ങനെ വിനിയോഗിക്കണം എന്ന് നിർണയിച്ചതിന് ശേഷം മാത്രമേ ഒരു സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. അഞ്ച്, ശ്രദ്ധിച്ച് ഇരിക്കണം. മാർക്കറ്റിൽ ശ്രദ്ധാപൂർവം നോക്കി വേണം നമ്മൾ ട്രേഡിംഗ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വൻ നഷ്ടം സംഭവിക്കാം. ആറ്, മനസ്സിന് ഒരു നിയന്ത്രണം വേണം. ഒത്തിരി ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒത്തിരി റിസ്ക് എടുക്കുകയാണെങ്കിൽ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് വിശദമായി മാർക്കറ്റ് നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവൂ. ഈ പറഞ്ഞ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരുന്നത് കുറയ്ക്കാം. മാത്രമല്ല മാർക്കറ്റിൽ ഉള്ള കാര്യങ്ങൾ കൃത്യമായി കണ്ട് പ്രോഫിറ്റ് നേടാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.